Good morning, students. In the name of discussion, we will state of matter in the chapter. We will start the part. We will start the gas laws. That is the van der Waals force. We will start the ideal gas equation. We will ideal gas. We will discuss the things. Okay? ഇന്നെ നമ്മൾ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഫസ്റ്റ് പോയിന്റാണ് ഡാൾട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ് ഡാൾട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് പാർഷ്യൽ പ്രഷർ എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ എന്താണ് പാർഷ്യൽ പ്രഷർ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ ഒരു ക്ലാസ് റൂമിന്റെ അകത്ത് ഒരു എന്താ കുറേ കുട്ടികൾ ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക ആ കുട്ടികൾ ഉണ്ടാക്കുന്ന ഓരോരുത്തരുടെയും പ്രഷറുകളുടെ സമ്മിനെ നമ്മൾ ടോട്ടൽ പ്രഷർ എന്നാണ് വിളിക്കുക എന്താ വിളിക്കുക ടോട്ടൽ പ്രഷർ എന്നാണ് പറയുക എന്നാൽ ആ ക്ലാസ് റൂമിൽ ആ കുട്ടി മാത്രം ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയും അപ്പോൾ നമ്മൾ ഒരു ഗ്യാസ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു കണ്ടെയ്നർ നമ്മളെടുത്താൽ ഒരു പാത്രം നമ്മളെടുത്താൽ അതിൻ്റെ അകത്തുള്ള ഓരോ ഗ്യാസ് മോളിക്യൂൾസിൻ്റെയും പ്രഷറുകളുടെ സമ്മിനെ നമ്മൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നു എന്നാൽ ആ കണ്ടെയ്നറിൻ്റെ അകത്ത് ഒരു ഗ്യാസ് മോളിക്യൂൾ തനിച്ചായിരിക്കുമ്പോൾ അത് മാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഡാൾട്ടൻ എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരസ്പരം റിയാക്ഷനിൽ പങ്കെടുക്കാത്ത കുറേ ഗ്യാസുകളെ നമ്മളൊരു കണ്ടെയ്നറിൻ്റെ അകത്ത് അടച്ച് ഒരു പാത്രത്തിൻ്റെ അകത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള ഓരോ ഗ്യാസുകളുടെയും പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മുകളോട് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഡാൾട്ടൻസ് ലോ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാന്നറിയാലോ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യുന്നത് ദി ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ മിക്സ്ചർ ഓഫ് നോൺ റിയാക്ടിങ് ഗ്യാസസ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസസ് എന്നാണ് പറയുക എന്താ പറയുക സം ഓഫ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസസ് എന്നാണ് പറയുക ഓക്കെ അപ്പോൾ നമ്മളടുത്ത് ഡാൾട്ടൻസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മൾ സ്ക്രീനിൽ നോക്കുക നമ്മളോട് പറഞ്ഞ എന്താ പറയേണ്ടത് ദി ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ മിക്സ്ചർ ഓഫ് നോൺ റിയാക്ടിങ് ഗ്യാസസ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി പാർഷ്യൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ഇൻഡിവിജ്വൽ ഗ്യാസസ് എന്നാണ് പറയുക ഓക്കെ അപ്പോൾ ഇതാണ് അപ്പോൾ നമുക്ക് പറഞ്ഞുകൂടെ പി ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗ്യാസുകളുടെയൊക്കെ പാർഷ്യൽ പ്രഷറുകളുടെ സമ്മിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ പ്ലസ് എക്സെട്ര എന്ന് പറയാൻ പറ്റും ഇതാണ് ഡാൾട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പാർഷ്യൽ പ്രഷറിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞാൽ മറക്കണ്ട ഒരു ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികളും ഉണ്ടാക്കുന്ന പ്രഷറുകളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും ടോട്ടൽ പ്രഷർ എന്ന് പറയാൻ പറ്റും ആ കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രഷറെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും പാർഷ്യൽ പ്രഷർ എന്ന് പറയാൻ പറ്റും ഓക്കെ ആണല്ലോ ഓക്കെ ഇനി ഈ പാർഷ്യൽ പ്രഷറിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ആണ് അല്ലേ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി അങ്ങനെയെങ്കിൽ നമുക്ക് പി ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക എൻ ആർ ടി ബൈ വി എന്ന് കിട്ടും എൻ ആർ ടി ബൈ വി നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക എൻ ആർ ടി ബൈ വി എന്ന് കിട്ടും സ്ക്രീനിൽ നോക്കാം അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ഗ്യാസിന് നമുക്ക് എന്തെടുക്കാൻ പറ്റും പി വൺ ഇസ് ഈക്വൽ ടു എൻ വൺ ആർ ടി ബൈ വി എന്ന് പറയാൻ പറ്റും കാരണം ആറ് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണെന്നറിയാം ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണെന്നറിയാം വി എന്ന് പറയുന്നത് വോള്യാന്നറിയാം അപ്പോൾ കണ്ടെയ്നറിൻ്റെ അകത്തുള്ള വോള്യാകുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാത്തിനും ഒരു കണ്ടെയ്നറാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ വോള്യം കോൺസ്റ്റൻ്റാണ് ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റാണ് ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് അപ്പോൾ പിന്നെ അവിടെ മാറുക നമ്പർ ഓഫ് മോൾസ് മാത്രമാണ് അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി നമുക്ക് എന്ത് എഴുതാൻ പറ്റും പി വൺ ഇസ് ഈക്വൽ ടു എൻ വൺ ആർ ടി ബൈ വി എന്ന് എഴുതാൻ പറ്റും അതുപോലെ നമുക്ക് വേറൊരു ഗ്യാസിൻ്റെ എഴുതാൻ പറ്റും പി ടു ഇസ് ഈക്വൽ ടു എൻ ടു ആർ ടി ബൈ വി എന്ന് എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്കറിയാം പി ടോട്ടൽ നമ്മൾ എങ്ങനെ കാണാം പി വൺ പ്ലസ് പി ടു എന്നാണ് കാണാം അപ്പോൾ നമുക്ക് ഷോർട്ടാക്കിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും എൻ വണ്ണും എൻ ടു മാത്രമേ വ്യത്യാസമുള്ളൂ ആർ ടി ബൈ വി കോൺ എന്താണ് കോമൺ അല്ലേ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം എൻ വൺ പ്ലസ് എൻ ടു ഇൻറ്റു ആർ ടി ബൈ വി എന്ന് എഴുതാൻ പറ്റും എൻ വൺ പ്ലസ് എൻ ടു ഇൻറ്റു ആർ ടി ബൈ വി എന്ന് എഴുതാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പി ടോട്ടലിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ അപ്പോൾ ആ പി വൺ ഡിവൈഡഡ് ബൈ പി ടോട്ടൽ ചെയ്ത് നോക്കുകയാണ് പി വൺ ഡിവൈഡഡ് ബൈ പി ടോട്ടൽ അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്കറിയാം പി വൺ എന്താ എൻ വൺ ആർ ടി ബൈ വി വൺ വി വി ആണെന്നറിയാം അല്ലേ പി ടോട്ടൽ എന്താ പറയൂ എൻ വൺ പ്ലസ് എൻ ടു ഇൻറ്റു ആർ ടി ബൈ വി ആണെന്നറിയാം
അപ്പോൾ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ആദ്യം പി വൺ എഴുതാം. പി വൺ എന്താന്ന് പറയൂ, എൻ വൺ ആർ ടി ബൈ വി ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും പറ എൻ വൺ പ്ലസ് എൻ ടു ഇൻറ്റു ആർ ടി ബൈ വി എന്ന് വരും അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം ആർ ടി ബൈ വി കട്ട് ചെയ്ത് പോകും, നമുക്ക് എന്ത് മാത്രം കിട്ടുക? എൻ വൺ ഡിവൈഡഡ് ബൈ എൻ വൺ പ്ലസ് എൻ ടു എന്നാണ് കിട്ടുക. നമുക്കറിയാം അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അല്ലേ. മോൾ ഫ്രാക്ഷൻ പഠിച്ചില്ല നമ്മൾ, എൻ എ ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി എന്ന് പറഞ്ഞില്ലേ, അതേപോലത്തെ കൺസെപ്റ്റാണ് എൻ വൺ ഡിവൈഡഡ് ബൈ എൻ വൺ പ്ലസ് എൻ ടു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ കൈ വൺ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ എന്താ കിട്ടുക പറയൂ, പി വൺ ഡിവൈഡഡ് ബൈ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു കൈ വൺ എന്ന് കിട്ടും അല്ലേ. അതിൽ നമുക്ക് എന്താ കിട്ടുക? കൈ വൺ എന്ന് പറയുന്നതാണ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? പി വൺ ഇസ് ഈക്വൽ ടു കൈ വൺ ഇൻറ്റു പി ടോട്ടൽ എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം മോൾ ഫ്രാക്ഷനും പാർഷ്യൽ പ്രഷറും നമ്മുടെ റിലേഷൻഷിപ്പ് എന്താ പറയൂ, പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ എന്നാണ് പറയുക. എന്താ ഇക്വേഷൻ? പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. അപ്പോൾ നമുക്ക് പി ടു ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക പറ, കൈ ടു ഇൻറ്റു പി ടോട്ടൽ എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ ഡാൽട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഈ പാർഷ്യൽ പ്രഷറിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡാൽട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ ഗ്യാസ് എടുത്തു എന്ന് വിചാരിക്കാം. നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു കടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളത്തിൻ്റെ മുകളിൽ നമ്മൾ എന്തെടുത്തു ഇങ്ങനെ ഗ്യാസ് എടുത്തു. നിങ്ങൾക്കറിയാം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഈ ഗ്യാസിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും പറ, ഡ്രൈ ഗ്യാസും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വാട്ടർ വേപ്പറും ഉണ്ടാവും. ഈ വാട്ടർ വേപ്പർ ഉണ്ടാക്കുന്ന പ്രഷറെ നമ്മൾ അക്വസ്റ്റൻഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ എനിക്ക് പറഞ്ഞൂടെ എൻ്റെ കയ്യിലുള്ള ടോട്ടൽ പ്രഷർ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു എന്താന്ന് പറയൂ, പാർഷ്യൽ പ്രഷർ ഓഫ് ഡ്രൈ ഗ്യാസ് പ്ലസ് എന്താണ് അക്വസ്റ്റെൻഷൻ എന്ന് പറയാൻ പറ്റും. എന്താ പറയാൻ പറ്റുക? പാർഷ്യൽ പ്രഷർ ഓഫ് ഡ്രൈ ഗ്യാസ് പ്ലസ് അക്വസ്റ്റെൻഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ എത്രയാണ് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും പറ, പി ഡ്രൈ ഗ്യാസ് ഇസ് ഈക്വൽ ടു പി ടോട്ടൽ മൈനസ് അക്വസ്റ്റെൻഷൻ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ടോട്ടൽ പ്രഷർ എന്ത് കുറച്ചാൽ മതി? അക്വസ്റ്റെൻഷൻ കുറച്ചാൽ മതി. അതാണ് ഒന്നാമത്തെ അപ്ലിക്കേഷൻ. അപ്പോൾ ഇനി മറക്കല്ലേ എക്സാമിന് പ്രോബ്ലം ചോദിക്കും ചിലപ്പോൾ, എങ്ങനെയാണ് നമ്മളൊരു ഡ്രൈ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പ്രഷർ എന്ത് കുറച്ചാൽ മതി? അക്വസ്റ്റെൻഷൻ കുറച്ചാൽ മതി. അവിടെ ശരിക്കും എന്താ ചെയ്ത് പറ നമ്മൾ എന്താണ് ഒന്നാമത്തെ, അപ്പോൾ ഒന്നാമത്തെ അപ്ലിക്കേഷൻ നമുക്ക് എന്താ പറയാൻ പറ്റുക, ടു കാൽക്കുലേറ്റ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് എ ഡ്രൈ ഗ്യാസ് കളക്റ്റഡ് ഓവർ വാട്ടർ എന്നാണ് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞ്, നമ്മൾ വാട്ടറിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഡ്രൈ ഗ്യാസും ഉണ്ടാവും അക്വസ്റ്റെൻഷനും ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത് പി ടോട്ടൽ ഇസ് ഈക്വൽ ടു എന്താ പറയൂ, പി ഡ്രൈ ഗ്യാസ് പ്ലസ് പി അക്വസ്റ്റെൻഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡ്രൈ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ എങ്ങനെ കാണാം, പി ടോട്ടൽ മൈനസ് അക്വസ്റ്റെൻഷൻ എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ അപ്ലിക്കേഷനാണ് പറയുന്നത്, സെക്കൻഡ് അപ്ലിക്കേഷൻ. അപ്പോൾ ഒന്നാമത്തെ അപ്ലിക്കേഷൻ എന്താണെന്ന് പറയാം, ടു കാൽക്കുലേറ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് എ ഡ്രൈ ഗ്യാസ് കളക്റ്റഡ് ഓവർ വാട്ടർ എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയുന്നതാണ് ഈ ക്ലൈംബേഴ്സ് മൗണ്ടനേഴ്സ് എന്ന് പറയും അല്ലേ, ക്ലൈംബേഴ്സ് എന്ത് ചെയ്യുന്നു എന്നറിയാലോ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവന്നു, ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് രണ്ടാമത്തെ അപ്ലിക്കേഷൻ. മൂന്നാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ എന്താണ് ജെറ്റ് എയർവേസുകളിലൊക്കെ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്ന സമയത്ത് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറയുന്നത് കാരണം എന്ത് ചെയ്യണം, നമുക്ക് പ്യുവറായിട്ട് ഓക്സിജൻ കിട്ടണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, എയർ ക്യാബിനുകൾ പ്രഷറൈസേഷൻ നടത്തണം എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ്റെ കൃത്യമായിട്ട് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറയും. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് പ്രഷറൈസേഷൻ ഓഫ് എന്താണ് ക്യാബിൻസ് എന്ന് പറയുന്നത് ജെറ്റ് എയർവേസുകളിലൊക്കെ നടത്താറുണ്ട്. ആ സംഭവം എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനായിട്ട് പറയുന്നതാണ്. അപ്പോൾ എന്താ അപ്ലിക്കേഷൻ, പാർഷ്യൽ പ്രഷറിൻ്റെ അപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രൈ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ കണ്ടെത്താനാണ് പി ടോട്ടൽ ഇസ് ഈക്വൽ ടു പി ഡ്രൈ ഗ്യാസ് പ്ലസ് അക്വസ്റ്റെൻഷൻ. അക്വസ് എന്നുള്ള വാട്ടറാണ് കേട്ടോ, വാട്ടർ വേപ്പർ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മളൊക്കെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതായത് നമ്മൾ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ടുള്ളതാണ് പി ടോട്ടൽ ഇസ് ഈക്വൽ ടു എൻ വൺ പ്ലസ് എൻ ടു ഇൻറ്റു ആർ ടി ബൈ വി എന്ന് വെച്ചിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. വട്ട് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ മിക്സ്ചർ ഓഫ് 4 gram CH4 മീഥെയ്ൻ ആൻഡ് 1 gram H2 എൻക്ലോസ്ഡ് ഇൻ എ വെസൽ ഓഫ് 4 liter കപ്പാസിറ്റി അറ്റ് 27°C ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ രണ്ട് ഗ്യാസുകളുണ്ട്, ഒന്ന് CH4 ആണ്, രണ്ടാമത്തത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം രണ്ട് ഗ്യാസുകളുണ്ടെങ്കിൽ പി ടോട്ടൽ എങ്ങനെ കാണാൻ പറയൂ, എൻ വൺ പ്ലസ് എൻ ടു ഇൻറ്റു ആർ ടി ബൈ വി എന്നാണ്. അപ്പോൾ നമ്മളിവിടെ 1 ആയിട്ട് CH4 എടുക്കുക, അതായത് ഒന്നാമത്തതായിട്ട് CH4 എടുക്കുക, രണ്ടാമത്തതായിട്ട് H2 എടുക്കുക.
അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതി കൂടെ p total is equal to ശരിക്ക് എന്താ വരിയ nch4 nh2 rt by v എന്ന് വരും n1 എന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം nch4 എന്ന് എഴുതാൻ പറ്റും n2 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം nh2 എന്ന് എഴുതാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടെത്താം നിങ്ങൾക്ക് അറിയാം വെയിറ്റ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ gmm അല്ലേ അപ്പൊ നമുക്ക് 4 ഗ്രാം സി എച്ച് ഫോറിന്റെ നമ്പർ ഓഫ് മോൾസ് എൻ സി എച്ച് ഫോർ എങ്ങനെ കാണാം 4/16 എന്നാണ് കാണാം എങ്ങനെ 4/16 വന്നത് പറ സി എച്ച് ഫോറിന്റെ മാസ് 16 ഗ്രാമിലുള്ള വെയിറ്റ് 4/16 ഇസ് ഈക്വൽ ടു 0.25 എന്ന് കിട്ടും അതേപോലെ 1 ഗ്രാം ഹൈഡ്രജന്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണാം എൻ എച്ച് ടു ഇസ് ഈക്വൽ ടു 1 ഗ്രാം എന്ന് പറയുമ്പോൾ 1/(h)2 എച്ച് ടുവിന്റെ മാസ് 2 എന്ന് കിട്ടും 1/2 ഇസ് ഈക്വൽ ടു 0.53 എന്ന് കിട്ടും പിന്നെ ആറിന്റെ വാല്യൂ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് എടുക്കാൻ പറ്റും നമുക്ക് 0.08314 എടുക്കാം അല്ലെങ്കിൽ 0.082 എടുക്കാം ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ യൂണിറ്റിൽ മാത്രം വ്യത്യാസം വരേണ്ടായിരിക്കുള്ളൂ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ് 27°C പറഞ്ഞാൽ 300 കെൽവിൻ ആണ് അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ പറയൂ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു എൻ സി എച്ച് ഫോർ പ്ലസ് എൻ എച്ച് ടു ഇൻറ്റു ആർ ടി ബൈ വി ഇച്ച് ഇസ് ഈക്വൽ ടു 0.25 + 0.5 × നമ്മുടെ ആറിന്റെ വാല്യൂ എത്രയാ 0.08314 അല്ലെങ്കിൽ 0.08 കൊടുക്കാട്ടോ ഇൻറ്റു 300 കെൽവിൻ ഡിവൈഡഡ് ബൈ 4 ലിറ്റർ ഇസ് ഈക്വൽ ടു 4.67 ബാർ എന്ന് കിട്ടും ഇവിടെ ഇതിൻ്റെ അകത്ത് അവർ ATM എന്ന് തെറ്റായി കൊടുത്താണ് ATM അവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഏത് വാല്യൂ കൊടുക്കണം 0.0821 എന്ന് കൊടുക്കണം മനസ്സിലാവുന്നില്ല അത് കൊടുത്താൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്തിൽ കിട്ടും നമുക്ക് ATM കിട്ടും എന്നാണ് പറയുന്നത് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത് എന്നാണ് ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് അറ്റ് 760 mm പ്രഷർ കണ്ടെയ്ൻസ് 65% നൈട്രജൻ 15% ഓക്സിജൻ ആൻഡ് 20% കാർബൺ ഡയോക്സൈഡ് വാട്ട് ഈസ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് ഗ്യാസ് ആണ് അല്ലേ അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം പാർഷ്യൽ പ്രഷർ എങ്ങനെ കാണാന്നാ പറഞ്ഞ് ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ എന്നാണ് അല്ലേ ഇവിടുത്തെ ടോട്ടൽ പ്രഷർ അവർ 760 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മൾ നൈട്രജന്റെ പാർഷ്യൽ പ്രഷർ എങ്ങനെ കാണുക ടോട്ടൽ പ്രഷർ എത്രയാ 760 × 65% തന്നില്ലേ അപ്പൊ നമ്മൾ 65/100 എന്ന് ചെയ്യുക അപ്പൊ നമുക്ക് 494 mmHg എന്ന് കിട്ടും മനസ്സിലാവുന്നില്ല ആ പെർസെൻറ്റേജിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എങ്ങനെ ചെയ്യുക 760 × ഇവിടെ 15% അല്ലേ അപ്പോൾ 15/100 എന്ന് കിട്ടും 114 mm എന്ന് കിട്ടും പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എത്ര കിട്ടുക 760 × 20% ആയതുകൊണ്ട് 20/100 ഇസ് ഈക്വൽ ടു 150 mmHg എന്ന് കിട്ടും ഇങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലംസ് ചെയ്യേണ്ടത് എന്നാണ് ഓക്കെ ആണല്ലോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിസിക്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയും അതായത് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയും ബെർണോളി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്യുകയും മറ്റ് സയൻറ്റിസ്റ്റുകളുടെ സഹായത്തോടുകൂടി അതിനെ മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്തിട്ടുള്ള കോൺസെപ്റ്റാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആ കൈനറ്റിക് തിയറിയുടെ പ്രധാനമായിട്ടുള്ള പോസ്റ്റുലേറ്റ്സുകൾ അല്ലെങ്കിൽ പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് എന്തിനാണ് ആകെ അത് വന്നിട്ടുള്ളതെന്ന് അറിയലോ എല്ലാ ഗ്യാസുകൾക്കും യൂണിഫോം ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ഒരു യൂണിഫോം എക്സ്പ്ലനേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ബെർണോളി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സുകൾ എന്ന് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് ആയിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾ ഗ്യാസസ് ആർ മെയ്ഡപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾ കാൾഡ് മോളിക്യൂൾസ് എന്നാണ് ഫസ്റ്റ് പോയിന്റ് ഇത് പറയുന്നത് അല്ലേ അപ്പൊ നോക്ക് ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത് നോക്ക് ഓൾ ഗ്യാസസ് ആർ മെയ്ഡപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾ കാൾഡ് മോളിക്യൂൾസ് എല്ലാ ഗ്യാസുകളും നിർമ്മിച്ചിട്ടുള്ളത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിന് നമ്മൾ ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നുണ്ട് ഓക്കെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഗേഷ്യസ് മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റന്റ് റാപ്പിഡ് റാൻഡം മോഷൻ ആൻഡ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ആൾസോ വിത്ത് ദി വാൾ ഓഫ് ദി കണ്ടെയ്നർ എന്നാണ് അതായത് ഗേഷ്യസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും പറ പരസ്പരം എന്ത് ചെയ്യുന്നു വളരെ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുകയും പരസ്പരം കൂട്ടിയിടിക്കുകയും അവർ നിൽക്കുന്ന ആ വാളിൽ അതിൽ പോയിട്ട് ഇടിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് ഓക്കെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദ മോളിക്കുലാർ കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ നിങ്ങൾ ഫിസിക്സിൽ ഇലാസ്റ്റിക് കൊളീഷനും ഇൻ ഇലാസ്റ്റിക് കൊളീഷനും പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പറയുന്നതാണ് മോളിക്യൂൾസിന്റെ കൊളീഷൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ ഇനി
അടുത്ത പോയിന്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദ പ്രഷർ എക്സൈറ്റഡ് ബൈ ദ ഗ്യാസ് ഈസ് ഡ്യൂ ടു ദി കൊളീഷൻ ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഓൺ ദി വാൾ ഓഫ് ദി കണ്ടെയ്നർ. അതായത് നമ്മൾ ഒരു എന്താണ് ഗേഷ്യസ് മോളിക്യൂൾ ഉണ്ടാക്കുന്ന പാർഷ്യൽ പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെ കണ്ടെയ്നറിൽ ഇടിക്കുന്ന ഫോഴ്സിനെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദി ഗേഷ്യസ് മോളിക്യൂൾ ഈസ് ഡ്യൂ ടു ദി കൊളീഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഓൺ ദി വാൾ ഓഫ് ദി കണ്ടെയ്നർ. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ദർ ഈസ് നോ ഇന്റർ മോളിക്കുലർ അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഗേഷ്യസ് മോളിക്യൂൾ എന്നാണ്. ഗേഷ്യസ് മോളിക്യൂൾസ് തമ്മിൽ യാതൊരു ഇന്റർ മോളിക്കുലർ അട്രാക്ഷനും ഇല്ല എന്നാണ്. അടുത്ത പോയിന്റ് ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് ദി ഗ്യാസ്. നമ്മളൊരു സിലിണ്ടറിലെ ടോട്ടൽ വോളിയം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ് എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് ഗ്രാവിറ്റി ഹാസ് നോ എഫക്ട് ഓൺ ദി മൂവ്മെന്റ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ. ഗ്യാസ് മോളിക്യൂളിന്റെ മൂവ്മെന്റിൽ, ചലനത്തിൽ ഗ്രാവിറ്റിക്ക് യാതൊരു റോളും ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നാണ്. ഗേഷ്യസ് മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറോട് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത്. ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു PV is equal to NRT എന്നുള്ള ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഗ്യാസുകളെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ ലോകത്ത് ഐഡിയലി ബിഹേവ് ചെയ്യുന്ന ഗ്യാസുകളൊന്നും ഇല്ല. എല്ലാ ഗ്യാസുകളും, അല്ലെങ്കിൽ നമുക്ക് ഐഡിയൽ ഗ്യാസസ് പ്രത്യേക കണ്ടീഷൻസിൽ മാത്രമേ ഐഡിയലി ബിഹേവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ലോകത്തുള്ള ഗ്യാസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ ഗ്യാസ് എന്നാണ് പറയുക. എന്താ പറയുക, റിയൽ ഗ്യാസ് അല്ലെങ്കിൽ നോൺ ഐഡിയൽ ഗ്യാസ് ആണ് വിളിക്കുക. അപ്പോൾ മറക്കല്ലേ, എന്താണ് റിയൽ ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഗ്യാസസ് വിച്ച് ഡു നോട്ട് ഒബേ അല്ലെങ്കിൽ ഡസ് നോട്ട് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് റിയൽ ഗ്യാസ് എന്ന് പറയും. എന്നാൽ ലോകത്തിലെ റിയൽ ഗ്യാസുകൾ എപ്പോഴാണ് ഐഡിയൽ ഗ്യാസിൻ്റെ പോലെ ബിഹേവ് ചെയ്യുക എന്ന് നമുക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതായത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ റിയൽ ഗ്യാസുകൾ കുറച്ചെങ്കിലും ഐഡിയൽ ഗ്യാസ് പോലെ ബിഹേവ് ചെയ്യുകയുള്ളൂ എന്നാണ്. എന്താ പറഞ്ഞ്, അതായത് ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന കണ്ടീഷൻസിൽ മാത്രമേ എന്തു ചെയ്യുള്ളൂ എന്നാണ് റിയൽ ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസ് പോലെ ബിഹേവ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ, ഞാനൊരു ഗ്രാഫ് നിങ്ങൾക്ക് കാണിച്ചാലും ഈ ഗ്രാഫിൽ നോക്കും നിങ്ങൾ, ഈ ഗ്രാഫിൽ ഈ സെൻറ്ററിൽ വരച്ചിട്ടുള്ള ലൈൻ സൂചിപ്പിക്കുന്നതാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും CH4 ഒക്കെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ആ ഗ്രാഫുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൈഡ്രജൻ ആണെങ്കിലും ഹീലിയം ആണെങ്കിലും നിങ്ങൾ കണ്ടോ, നിങ്ങൾ അതായത് ലോ പ്രഷറിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് എന്നറിയാലോ, ലോ പ്രഷറിൽ മാത്രമാണ് ആ ഐഡിയൽ ഗ്യാസിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളൂ. അതായത് ആ പാരലായിട്ടുള്ള ഗ്രാഫിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ മുകളിലോട്ട് ഇങ്ങനെ പോയിരിക്കുക. ആ മുകളിലോട്ട് പോകുന്നതിന് നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക, പോസിറ്റീവ് ഡീവിയേഷൻ. എന്നാൽ കാർബൺ മോണോക്സൈഡും മീഥെയ്നൊക്കെ ആണെങ്കിൽ ആദ്യം ഒന്നിങ്ങനെ താഴ്ന്നിട്ട് പിന്നെ പൊന്തി വരികയാണ്. അത് സൂചിപ്പിക്കുന്നത് ആദ്യം നെഗറ്റീവ് ഡീവിയേഷൻ, പിന്നീട് ഉണ്ടാകുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് എന്നാണ്. അപ്പോൾ മറക്കല്ലേ, റിയൽ ഗ്യാസസ് എപ്പോഴാണ് ഐഡിയൽ ഗ്യാസിൻ്റെ പോലെ കുറച്ചെങ്കിലും ബിഹേവ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടീഷൻ എന്താണ്, ലോ പ്രഷർ ആയിരിക്കണം, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കണം എന്നാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ റിയൽ ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഡീവിയേഷൻ സംഭവിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കും. വൈ റിയൽ ഗ്യാസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയൽ ബിഹേവിയർ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ കൈനറ്റിക് തിയറി പഠിച്ചപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ കുറേ തിയറി പോയിൻറ്സുകൾ പറഞ്ഞപ്പോൾ അതിൽ രണ്ട് പോയിൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ആ രണ്ട് പോയിൻറ്റുകൾ തെറ്റായിരുന്നു എന്നാണ്. അതായത് ടു ഫോൾട്ടി അസംഷൻസ് ഓഫ് കൈനറ്റിക് തിയറി. കൈനറ്റിക് തിയറിയുടെ രണ്ട് തെറ്റായിട്ടുള്ള സങ്കല്പങ്ങളാണ് എന്തിന് കാരണമായത്, ഇങ്ങനത്തെ ഒരു ഡീവിയേഷന് കാരണമായത് എന്നാണ് ഇവർ പറയുന്നത്. ഏതൊക്കെയായിരുന്നു ആ തെറ്റായിട്ടുള്ള അസംഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ദർ ഈസ് നോ ഇന്റർ മോളിക്കുലർ അട്രാക്ഷൻ ബിറ്റ്വീൻ ഗേഷ്യസ് മോളിക്യൂൾസ്. ഗേഷ്യസ് മോളിക്യൂൾസ് തമ്മിൽ എന്തില്ല, തീരെ ഇന്റർ മോളിക്കുലർ അട്രാക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അവർ തമ്മിൽ കുറച്ചെങ്കിലും അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് പിന്നീട് നമ്മൾ പ്രഷർ കൂട്ടുമ്പോൾ അവർക്ക് അടുത്തേക്ക് വരാനും അതിനെ ലിക്വിഡാക്കാനും പിന്നീട് സോളിഡ് ആക്കാനും ഒക്കെ കഴിയുന്നത്. അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും അതിനകത്ത് ഇന്റർ മോളിക്കുലർ അട്രാക്ഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ വോളിയം ഓഫ് എ, രണ്ടാമത്തെ തെറ്റായിട്ടുള്ള പോസ്റ്റ്ലേറ്റ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ വോളിയം ഓഫ് എ സിംഗിൾ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ
as compared to the total volume of the gas nanalle or container le total gas inde volume nammal eduthu kanjale adin agathile or individual gas inde volume negligible aanu adu pariganikkendathilla ennaanu kinetic theory parayunnathu pakshe concept parayunnathu endha nu vachchaal oru cheriya gaseous molecule aanengil polum adinu nikkan space aavashyamaanu adinte volume aavashyamaanu aa volume nammal endu cheyanam consider cheyanam nanu parayunnathu okay appo ninge ninge exam ni choikkada pradhanapetta question endanu why real gases deviates from ideal behavior ennu choicha nammal parayendathu it is due to two faulty assumptions of kinetic theory they are first one onnamathe thettayittulla assumption endayirunnu para there is no intermolecular attraction between gaseous molecule rendamathe point ennu parna endanu the volume of a gas molecule is negligible as compared to the total volume of the gas ee kaaranam kondana endiyunnathu ee real gas ഐഡിയൽ ബിഹേവിയർ കാണിക്കാതെ അതിൽ നിന്ന് ഡീവിയേഷൻ കാണിക്കുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി നമ്മൾ ഇനി പറയാൻ പോകുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയെങ്കിൽ ഈ റിയൽ ഗ്യാസുകൾക്ക് നമ്മളൊരു പ്രത്യേകമായിട്ടൊരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ് അതായത് ഇക്വേഷൻ ഫോർ റിയൽ ഗ്യാസസ് അല്ലെങ്കിൽ നോൺ ഐഡിയൽ ഗ്യാസ് പറഞ്ഞിട്ട് അത് ഏതാണ് ആ ഇക്വേഷൻ അതിൻ്റെ അകത്തുള്ള ടേംസുകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കണം അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം നമ്മൾ പറയണം അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ എന്താണ് ഇക്വേഷൻ ഓഫ് റിയൽ ഗ്യാസ് നമുക്ക് ഇക്വേഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് അറിയാം പി വി സി ഈക്വൽ ടു എൻ ആർ ടി ആണ് എന്താണ് ഇക്വേഷൻ ഓഫ് റിയൽ ഗ്യാസ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാണ്ടർവാൾസ് ഇക്വേഷൻ എന്ന് വിളിക്കുക എന്താ വിളിക്കുക വാണ്ടർവാൾസ് ഇക്വേഷൻ എന്ന് പറയും അപ്പോൾ എന്താണ് ഈ ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൈനറ്റിക് തിയറി രണ്ട് തെറ്റായിട്ടുള്ള പോസ്റ്റുലേറ്റ്സ് ഉണ്ട് ഒന്നെന്താണ് ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ അട്രാക്ഷൻ പരിഗണിക്കുകയാണ് ഇവിടെ അതുപോലെ തന്നെ അവിടെ ഒന്നാണ് വോളിയം സിംഗിൾ വോളിയം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സിംഗിൾ മോളിക്യൂളിൻ്റെ വോളിയം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ പരിഗണിക്കുകയാണ് എന്നാൽ ആ ഇക്വേഷൻ മാറ്റം വരുത്താണ് എന്ത് ചെയ്യുന്നു എന്നറിയാലോ അദ്ദേഹം എന്ത് ചെയ്യുന്നു പ്രഷറിനെ കറക്റ്റ് ചെയ്യാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പ്രഷർ പ്ലസ് എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ എന്ന് പറയുന്ന ഒരു വാല്യൂം കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് അതിൽ എ എന്ന് പറയുന്നത് വാണ്ടർവാൾസ് കോൺസ്റ്റൻ്റ് ആണ് അത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷനാണ് ഓക്കെ അതേപോലെ തന്നെ അദ്ദേഹം വി എന്ന് പറയുന്ന വോളിയത്തെ കൺസിഡർ ചെയ്യാണ് സോറി കറക്റ്റ് ചെയ്യാണ് അപ്പോൾ അദ്ദേഹം വി കറക്റ്റഡ് ആയിട്ട് പറയുന്നത് വി മൈനസ് എൻ ബി എന്നാണ് അവിടെ ബി എന്ന് പറയുന്നത് വാണ്ടർവാൾസ് ഫോഴ്സാണ് അത് സൂചിപ്പിക്കുന്നത് മോളിക്യൂളിൻ്റെ സൈസാണ് മോളിക്യുലാർ വോളിയം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സിംഗിൾ മോളിക്യൂളിൻ്റെ വോളിയത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ മറക്കല്ല എന്താ ഇക്വേഷൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പി വി സിക്കൽ എൻ ആർ ടിയിൽ ഈ കറക്റ്റ് ചെയ്ത വാല്യൂസ് കൊടുത്താൽ എന്താ കിട്ടുക പിക്ക് പകരം പി പ്ലസ് എൻ സ്ക്വയർ ബൈ വി എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ എന്ന് കൊടുക്കുക വിക്ക് പകരം വി മൈനസ് എൻ ബി എന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുക പറയൂ പി വി സീക്വൽ ടു എൻ ആർ ടി എന്നുള്ളത് പി പ്ലസ് എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഇൻ ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് കിട്ടും എന്താ കിട്ടുക പി പ്ലസ് എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് കിട്ടും ഓക്കെ ഇനി നമ്മൾ നമ്പർ ഓഫ് മോൾസുകളുടെ എണ്ണം എന്ന് പറയുന്നത് വൺ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എൻ ഇസ് ഈക്വൽ ടു വൺ എന്ന് കൊടുക്കാം അപ്പോൾ നമുക്ക് പി പ്ലസ് എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ എന്തായിട്ട് മാറും പി പ്ലസ് എ ബൈ വി സ്ക്വയർ ആയിട്ട് മാറും എൻ വൺ ആയിട്ട് കൊടുക്കാം വി മൈനസ് എൻ ബി എന്നുള്ളത് വി മൈനസ് ബി ആയിട്ട് മാറും എൻ ആർ ടി എന്നുള്ളത് വെറും ആർ ടി ആയിട്ട് മാറും അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് വൺ മോളായിട്ടുള്ള ഗ്യാസ് ആണെങ്കിൽ നമ്മൾക്ക് വാണ്ടർവാൾസ് ഇക്വേഷൻ എങ്ങനെ ഉപയോഗിക്കാം പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഇസ് ഈക്വൽ ടു ആർ ടി എന്ന് കിട്ടും ഓക്കെ അതിലെ ഓരോ ടേംസും പറയാം P is equal to pressure ആണെന്ന് പറഞ്ഞു N is equal to number of moles ആണെന്ന് പറഞ്ഞു A is equal to എന്താണ് വാൻ ഡർ വാൾസ് കോൺസ്റ്റൻ്റ് ആണ് വിച്ച് ഇൻഡിക്കേറ്റ് എന്താണ് ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ ദെൻ V എന്ന് പറഞ്ഞാൽ എന്താണ് വോളി ആണെന്ന് പറഞ്ഞു അതിലെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത് വാൻ ഡർ വാൾസ് കോൺസ്റ്റൻ്റ് തന്നെയാണ് പക്ഷെ അത് സൂചിപ്പിക്കുന്നത് മോളിക്കുലാർ സൈസ് ആണെന്ന് പറഞ്ഞു R എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആണ് എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിൻ്റ് മറക്കല്ലേ എന്താണ് ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും മാത്രമേ റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് പോലെ ബിഹേവ് ചെയ്യുള്ളൂ കാരണം ഹൈ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോളിക്യൂൾസ് അടുത്ത് വരും അപ്പോൾ അവിടെ എന്ത് വരും ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ വരും അതേപോലെ ലോ ടെമ്പറേച്ചർ ആക്കി കഴിഞ്ഞാലും മോളിക്യൂൾസ് അടുത്ത് വരും അപ്പോഴും അവിടെ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷനും മോളിക്യൂൾസ് നിൽക്കാൻ സ്പേസൊക്കെ വരും അതുകൊണ്ടാണ് പറയുന്നത് അത് തെറ്റായിട്ടുള്ള രണ്ട് പോസ്റ്റുലേറ്റ്സുകൾ ആയിരുന്നു എന്നുള്ളത് ഓക്കെ ഇനി നമ്മൾ പറയുന്ന ഒരു പോയിൻ്റാണ് എന്താണ് കംപ്രസിബിലിറ്റി ഫാക്ടർ
നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു വൺ വേർഡാണ് ശരിക്കും. എന്താണ് കംപ്രസിബിലിറ്റി ഫാക്ടർ? നമുക്കറിയാം പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആണെന്നറിയാം അല്ലേ. അപ്പോൾ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആണെങ്കിൽ ആ എൻ ആർ ടി ഇങ്ങോട്ട് എടുത്ത് എന്താ കിട്ടുക? പി വി ബൈ എൻ ആർ ടി എന്ന് കിട്ടും. എന്താ കിട്ടുക? പി വി ബൈ എൻ ആർ ടി. ആ പി വി ബൈ എൻ ആർ ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ സെഡ് എന്നാണ് പറയുക. എന്താ വിളിക്കുക? കംപ്രസിബിലിറ്റി ഫാക്ടർ സെഡ്. അപ്പോൾ എന്താ ഇക്വേഷൻ കിട്ടുക? സെഡ് ഇസ് ഈക്വൽ ടു പി വി ബൈ എൻ ആർ ടി എന്നാണ് കിട്ടുക. അപ്പോൾ പി വിയും എൻ ആർ ടിയും ഈക്വൽ ആണെങ്കിൽ ആ വാല്യൂ വൺ ആയിരിക്കും. അപ്പോൾ മറക്കല്ലേ, ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ സെഡ് ഇസ് ഈക്വൽ ടു പി വി ബൈ എൻ ആർ ടി ഇസ് ഈക്വൽ ടു വൺ ആയിരിക്കും. എന്നാൽ റിയൽ ഗ്യാസ് ആണെങ്കിൽ സെഡ് ഇസ് ഈക്വൽ ടു പി വി ബൈ എൻ ആർ ടി നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും? വൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു പോയിന്റാണ്, പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്താണ് ബോയിൽ പോയിന്റ് അല്ലെങ്കിൽ എന്താണ് ബോയിൽ ടെമ്പറേച്ചർ? അത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യാം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ റിയൽ ഗ്യാസ് ബിഹേവ് ലൈക്ക് ഐഡിയൽ ഗ്യാസ്. ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് പോലെ ബിഹേവ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോയിൽ പോയിന്റ് അല്ലെങ്കിൽ ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുക. എന്താ പറയുക? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ റിയൽ ഗ്യാസ് ബിഹേവ് ലൈക്ക് ഐഡിയൽ ഗ്യാസ്, ഇറ്റ് ഈസ് കാൾഡ് ബോയിൽ ടെമ്പറേച്ചർ ഓർ ബോയിൽ പോയിന്റ് ടി ബി എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ആ കംപ്രസിബിലിറ്റി ഫാക്ടർ മറക്കല്ലേ, സെഡ് ഇസ് ഈക്വൽ ടു പി വി ബൈ എൻ ആർ ടി ആണ്. ഐഡിയൽ ആകുമ്പോൾ ഈക്വൽ ടു വൺ ആയിരിക്കും, എന്നാൽ നോൺ ഐഡിയൽ ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ വണ്ണോ ലെസ് ദാൻ വണ്ണോ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ഡീവിയേഷൻ എന്നും ലെസ് ദാൻ വൺ ആണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ എന്നും പറയും. ഞാൻ നേരത്തെ ഹൈഡ്രജൻ്റെ ഹീലിയത്തിൻ്റെ കേസിലൊക്കെ പറഞ്ഞില്ലേ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ടാവും. ഓക്കെ, ഇനി ചാപ്റ്ററിൽ ചെറിയൊരു പോർഷൻ മാത്രമേ ബാക്കിയുള്ളൂ, ലിക്വിഫിക്കേഷൻ ഓഫ് എ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ എടുക്കുന്നതോടുകൂടെ ചാപ്റ്റർ മുഴുവനായിട്ടും തീരും. എല്ലാ ഭാഗങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ആൻസർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.